ഇത് പ്രഭാത കാഹളം. യേശുവോടുകൂടെ ഒരു നിമിഷം. യോഹന്നാന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം 27 വാക്യം. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിക്കുവാൻ ആവശ്യം ഇല്ല. ഈ ഭാഗമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിക്കുവാൻ ആവശ്യമില്ല. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ പ്രയാസമേറിയ ഘട്ടങ്ങളിൽ കൂടി പലപ്പോഴും നാം കടന്നു പോകുമ്പോൾ മറ്റുള്ളവരുടെ ഉപദേശത്തിന് വേണ്ടി നാം അവരെ സമീപിക്കാറുണ്ട്. പലപ്പോഴും ലോക പരിജ്ഞാനം വെച്ചുകൊണ്ടോ അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടോ അവർ നമുക്ക് ഉപദേശങ്ങൾ തന്നു വരും. എന്നാൽ ദൈവിക പ്രമാണത്തിനും ദൈവികമായിട്ടുള്ള നന്മകൾ പ്രാപിക്കുന്നതിനും അത് പലപ്പോഴും വിരോധമായിട്ട് വരും. അതാണ് ദൈവം നമ്മളെ ഓർപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ അഭിഷേകം ദൈവമക്കളിൽ ഉണ്ട്. ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ മക്കൾക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആരുടെ ഉപദേശം ആവശ്യമില്ല. ഇന്ന് ഈ ലോകത്തിൽ നമ്മൾ കാണുന്നത് പരിഹരിക്കാൻ വയ്യാത്തതായിട്ടുള്ള പ്രശ്നങ്ങളുടെ മധ്യത്തിൽ കിടന്ന് ഉഴറുമ്പോൾ നാം മനുഷ്യനിൽ അഭയം പ്രാപിക്കുന്നു. ദൈവമക്കളെന്ന് പറയുന്ന പലരുടെ അടുക്കലും നമ്മൾ ഓടിപ്പോകാറുണ്ട്, പ്രാർത്ഥിക്കണമേ, ഈ വിഷയത്തിന് ഒന്ന് പ്രാർത്ഥിച്ച് മറുപടി തരണമേ എന്നൊക്കെ. അതിലൊന്നും വിരോധമില്ല. പക്ഷേ അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ഈ പറയുന്ന ദൈവമക്കളായിരിക്കുന്നവർ, അതായത് ആര് തന്നെ ആയിക്കൊള്ളട്ടെ, വലിയ ശുശ്രൂഷകനായിക്കൊള്ളട്ടെ, വലിയ ക്രൂസൈഡ് നടത്തുന്ന ആളായിരിക്കോട്ടെ, ആ വ്യക്തിയിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഇന്നതെന്ന് മനസ്സിലാക്കുവാൻ നിങ്ങളിൽ വഹിക്കുന്ന ഉള്ള അഭിഷേകം, നിങ്ങളിൽ വ്യാപരിക്കുന്ന അഭിഷേകം തിരിച്ചറിയും. അതാണ് ദൈവത്തിൻ്റെ വചനം. നിങ്ങളിൽ വ്യാപരിക്കുന്ന അഭിഷേകം, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വ്യാപരിക്കുമ്പോൾ ആരും നിങ്ങളെ ഉപദേശിച്ച് തരേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാവിലെ നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിങ്ങളിൽ അഭിഷേകമുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ദൈവസനിൽ മുട്ടുമടക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവികമായ ഉപദേശം നിങ്ങൾക്ക് ലഭിക്കും. കാരണം നിങ്ങളുടെ പ്യൂരിറ്റിയെക്കുറിച്ച്, നിങ്ങളുടെ വിശുദ്ധിയെക്കുറിച്ച് നിങ്ങൾക്ക് മാത്രമാണ് ബോധ്യമായിട്ടുള്ളത്. വേറൊരാളുടെ വിശുദ്ധിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തോടെ പറയാം, എൻ്റെ വിശുദ്ധിയിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് മറുപടി തന്നു എന്ന് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, അങ്ങയുടെ അഭിഷേകം ഞങ്ങളുള്ളത് പലപ്പോഴും ഞങ്ങൾ തിരിച്ചറിയുന്നില്ല. ഇന്ന് രാവിലെ അത് തിരിച്ചറിയുവാൻ അങ്ങയുടെ മക്കൾക്ക് ഹാലലുയ നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം. അവരത് അനുഗ്രഹമായി അവരുടെ ജീവിതത്തിൽ വിനിയോഗിക്കാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ. ഗോഡ് ബ്ലെസ് യു. തിരുരക്തം കോട്ടയായിരിക്കട്ടെ. നമുക്ക് വീണ്ടും കൂടി വരാം. ഹാലലുയ.